നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ ടാർഗറ്റുകളെയും കൃത്യമായ സമയങ്ങളിൽ തീർക്കുകയാണ് ഇസ്രായേൽ. ഗാസയിൽ തുടങ്ങിയ പോര് ഇപ്പോൾ എത്തി നിൽക്കുന്നത് യമനിലെ ഹൂതി വിമതരിലാണ്. ഹിസ്ബുള്ള തലവിനെയും കൂടി വധിച്ചതോടെ അടുത്തതായി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഹൂതി വിമതരെയാണ്. ഹൂതികളെ തീർക്കാൻ യമനിലേക്ക് കൂടി വ്യോമാക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയ ശേഷമാണ് ഹൂതികൾക്കെതിരെയും ഇസ്രായേൽ രംഗത്ത് വന്നു നിൽക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ബെയ്റൂത്തിൽ തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഹസൻ നസ്റുള്ളയ്ക്കൊപ്പം 20 മുതിർന്ന ഹിസ്ബുള്ള നേതാക്കളും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. നസ്റുള്ളയുടെ മൃതദേഹം ഇന്നലെയാണ് കണ്ടെടുത്തെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. ഭീകര സംഘടനയുടെ മുതിർന്ന നേതാവായ ഹഷീം സവീദനാണ് അടുത്ത ഹിസ്ബുള്ള മേധാവി. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളിൽ ഒരാളായ കമാൻഡർ നബീൽ കൌക്കിനെ വ്യോമാക്രമണത്തിൽ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റുള്ള വധിക്കപ്പെട്ടതിന് പിന്നാലെ കൌക്കും കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിലാണ് കൌക്കിനെ വധിച്ചതെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞെങ്കിലും ഹിസ്ബുള്ള ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഹിസ്ബുള്ളയുടെ മധ്യതലത്തിലെ ഡെപ്യൂട്ടി മേധാവിയായ നബീൽ കൌക്ക് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാണ്. 1980 മുതൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന കൌക്ക് 2006 ഇസ്രായേലുമായി നടന്ന യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. അന്ന് ഹിസ്ബുള്ളയുടെ നിലപാടുകൾ വ്യക്തമാക്കാനും സുരക്ഷാ കാര്യങ്ങളടക്കം ചർച്ച ചെയ്യാനും മാധ്യമങ്ങളിൽ പതിവായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. നസ്റുള്ളയുടെ പിൻഗാമിയായി പറഞ്ഞിരുന്ന പേരുകളൊന്നും കൌക്കിന്റേതായിരുന്നു. നേതാക്കളെ തെരഞ്ഞുപിടിച്ച് കൊല്ലപ്പെടുത്തുന്ന രീതി ഇസ്രായേൽ തുടരുകയാണ്. തുടരെ തുടരെയുള്ള ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ള അടക്കമുള്ള നിരവധി ഉയർന്ന റാങ്കിലുള്ള നേതാക്കളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യമാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. ലിസ്റ്റിലുള്ള ഏകദേശം എല്ലാ നേതാക്കളെയും വധിച്ചുവെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങളും സ്ഥാനങ്ങളും അടങ്ങിയ ചാർട്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചാണ് ഇസ്രായേൽ പ്രതിരോധ സേന ശനിയാഴ്ച ഇക്കാര്യം അറിയിച്ചത്. ഞങ്ങൾ ഇന്റർനെറ്റിൽ തുടച്ചു നീക്കിയെന്ന് തെരഞ്ഞപ്പോൾ വന്ന ചിത്രം എന്ന് പറഞ്ഞായിരുന്നു IDF ഈ ഒരു ചിത്രം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത്. ഹിസ്ബുള്ള നേതാക്കളുടെ ഓരോരുത്തരുടെയും നേരത്തെ എലിമിനേറ്റഡ് എന്ന ചിത്രത്തിൽ ചേർത്തിട്ടുണ്ട്. ഹസൻ നസ്റുള്ള, അലി കർക്കി, നബീൽ കൌക്ക്, മുഹമ്മദ് അലി ഇസ്മായിൽ, ഇബ്രാഹിം മുഹമ്മദ് ഗബീസി, ഇസ്മായിൽ ഗബീസി, ഇബ്രാഹിം അക്കീൽ, അഹമ്മദ് വഹബി, ഫുഅദ് ശുക്കർ, മുഹമ്മദ് നസർ, താലിബ് അബ്ദുള്ള തുടങ്ങിയവർ തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസ്റുള്ളയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കണ്ടെടുത്തിട്ടുള്ളത്. ദക്ഷിണ പ്രാന്തങ്ങൾ പ്രദേശങ്ങൾക്കിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ബോംബ് ബങ്കറിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ ഒരു പോറലോ പരിക്കോ ഒന്നുമില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വലിയ രീതിയിൽ ഹൂതികളാണ് ഇസ്രായേലിന് നേരെ ആക്രമണവുമായി രംഗത്ത് വരുന്നത്. ഇനി ഹിസ്ബുള്ളകളെയും പൂർണ്ണമായും തുടച്ചു നീക്കിയതിനു ശേഷം ഇസ്രായേൽ നേരെ ഹൂതികൾക്ക് നേരെ തിരിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.